നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ഒരുപാട് വർക്കുണ്ട്. അപ്പം ഓഫീസിൽ ഇത്രയും വർക്ക് കാരണം ഒരു വീഡിയോ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഏകദേശം പണി കഴിയുമ്പോഴത്തേക്ക് രാത്രി 10:30 മണിയാവും. അപ്പം ഒന്നും ശരിക്കും ആ സമയത്ത് ഷൂട്ട് ചെയ്യാനുള്ള ആരോഗ്യം പോലും കാണത്തില്ല. അപ്പോൾ അത് കാരണം ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പം ഇന്ന് ഒരു ഇൻഫർമേഷണൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് സമയമുണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കൊരു ചെറിയൊരു ടോപ്പിക് കവർ ചെയ്യാം. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ എൻജിൻ റീബിൽഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് എൻജിൻ റീബിൽഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ലേബർ കറക്റ്റാണോ, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു എൻജിൻ റീബിൽഡ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു, എനിക്കൊന്ന് ഒരു 3-4 ആയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എൻജിനകത്ത് ഓയിലി കൊണ്ട് അല്ലേ, നമ്മൾ ഓയിലൊക്കെ കറക്റ്റായിട്ട്, മറ്റേ ട്യൂട്ടി ഓയിലൊക്കെ കറക്റ്റായിട്ട് ഒഴിക്കുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ പ്ലഗ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകുന്നുണ്ട്, പുക ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, പിന്നെ പുകയുടെ സ്മെല്ലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കമ്പഷൻ ചേമ്പറിൽ ഓയിൽ കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് കമ്പഷൻ ചേമ്പറിൽ ഓയിൽ കയറുകയാണെങ്കിൽ പ്ലഗ് എന്തായാലും അടിച്ചു പോകും, അല്ലെങ്കിൽ പുകയ്ക്ക് സ്മെല്ല് വ്യത്യാസം കാണും. ഇതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ക്രാങ്ക് ഓയിൽ സീൽ പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ സീൽ എന്ന് പറയുന്ന വലിയ വിലയുള്ള കാര്യമില്ല. ഇത് ഒരു ഫുൾ കിറ്റ് എന്ന് പറയുന്ന RX-ൻ്റെ ഓയിൽ സീല് ഒരു 200 രൂപയാണ്. ഷോഗണിൻ്റെ ഷൗലിൻ്റെ ഓയിൽ സീല് ഏകദേശം ആ പ്രൈസാണ്. RD-350 ഓയിൽ സീൽ എനിക്ക് തന്നെ ഒരു 700-800 രൂപ അടുപ്പിച്ച്, അല്ലെങ്കിൽ 1000 രൂപ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഒരിക്കലും നമ്മളുടെ ഓൾഡ് സ്റ്റോക്ക് ഒറിജിനൽ 1986-ലെ ഓയിൽ സീൽസ് വാങ്ങരുത്. വാങ്ങുമ്പോഴത്തേക്ക് ബ്രാൻഡ് ന്യൂ തന്നെ വാങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ സീൽ എന്ന് പറയുന്ന ഹാർഡായി പോയി കഴിഞ്ഞാൽ അത് ഈ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ കറങ്ങുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ നാശമാവും. അപ്പോൾ വെറുതെ നിങ്ങൾ മെനക്കെട്ടത് വേസ്റ്റാവും. അപ്പം നമ്മൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓയിൽ സീൽസ് മാത്രമാണ് കവർ ചെയ്തത്. അപ്പോൾ ഓയിൽ സീൽ നമ്മൾ മാറ്റിക്കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൈഗറിൽ ചെയ്ത പോലെ എൻജിൻ്റെ ജസ്റ്റ് 2 സൈഡ് കവറ് ഇളക്കിയിട്ട് മിക്കവാറുമുള്ള ഓയിൽ സീൽ മാറ്റാം. നമ്മളുടെ മാഗ്നറ്റ് സൈഡ്, മാഗ്നറ്റിൻ്റെ ബാക്കിൽ ക്രാങ്കിൽ ഒരു ഓയിൽ സീൽ വരും. അത് എന്ന് പറയുന്നത് നമുക്ക് ആക്സസ് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഇളക്കിയാലേ നമുക്ക് ആ ഒരു ഓയിൽ സീല് ഇളക്കി മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ ആ സൈഡിൽ നിന്ന് ഓയിൽ എന്തായാലും അകത്തോട്ട് കയറുന്നില്ല. ആ ഓയിൽ കമ്പഷൻ ചേമ്പറിൽ നിന്ന് പുറത്ത് വന്ന് നമ്മളുടെ മാഗ്നറ്റിൻ്റെ അവിടെയൊക്കെ കെട്ടിക്കിടക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് ആ ഓയിൽ സീല്. അപ്പോൾ അത് ഒരെണ്ണം മാറ്റിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മാറ്റരുത് എന്നല്ല പറയുന്നത്, മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി കമൻസിൽ ആരെങ്കിൽ ഇത് പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മളുടെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ സീൽസ് മാത്രം മാറ്റി. അപ്പം ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വൈൽ യു ആർ ഇൻ ദേർ, അതായത് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇളക്കിയ സമയത്ത് നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഓയിൽ സീൽ മാത്രം മാറ്റിയതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഓയിൽ സീൽസ് എല്ലാം മാറ്റുക എന്ന് പറയുന്നത് മാക്സിമം ഒരു 1.5-2 മണിക്കൂറത്തെ പരിപാടിയാണ്. അതിനെക്കാട്ടി കൂടുതൽ സമയം എടുക്കില്ല. അപ്പോൾ അതിനകത്ത് വേണ്ടത് എന്താണ്? ഒന്ന്, നമ്മൾ ഓയിൽ സീൽ തന്നെ വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ക്ലച്ച് സൈഡിലുള്ള പാക്കിംഗ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ക്ലച്ച് സൈഡിലെ പാക്കിങ്ങും ഓയിൽ സീലും വാങ്ങിയ പിന്നെ മാത്രമല്ല, ഓയിൽ പഴയതാണെങ്കിൽ ഓയിലും കൂടെ മാറ്റണം. അല്ല, നിങ്ങളിപ്പോൾ ഓയിൽ ഓൾറെഡി മാറ്റിയതാണെങ്കിൽ അത് മാറ്റേണ്ട കാര്യമില്ല. ഒരു RX-ൽ 650 മില്ലി ഓയിലാണ്, ഷോഗൺ ഷൗലിനിൽ 900 മില്ലിയാണ് ഓയിൽ. അപ്പോൾ ഈ ഓയിലും കൂടെ വാങ്ങണം. അപ്പോൾ 3 സാധനം, ഓയിൽ സീല്, ക്ലച്ച് സൈഡ് പാക്കിങ്, പിന്നെ ഓയിൽ. അപ്പോൾ ഇത് 3ഉം കൂടെ വാങ്ങി കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഒരു മാക്സിമം ഒരു 1.5-3/4 മണിക്കൂറാണ് ലേബർ വരുന്നത്. അപ്പം ഈ പറഞ്ഞ 1.5-3/4 മണിക്കൂറിൽ ആശാന്മാർ അത് ചെയ്യാനായിട്ട് ഒരു 500 രൂപയ്ക്ക് താഴെ വാങ്ങിക്കുന്നതാണ് സാധാരണ. പക്ഷേ ചില ഈ പറഞ്ഞ പോലെ മെക്കാനിക്സ് എന്ന് പറയുന്ന 2000 രൂപ 3000 രൂപ ചോദിക്കും. അപ്പോൾ അത്രയും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ സീൽ മാത്രം മാറ്റി. അടുത്തതെന്ന് പറയുന്നത് ഓയിൽ സീലും, ഇപ്പം വേറൊരു കാര്യമുണ്ട്, 700 രൂപയ്ക്ക് ഈ ഓയിൽ സീലും പാക്കിങ്ങും എല്ലാം മാറ്റി
അയാൾ ചെയ്തു തരികയാണെങ്കിൽ അത് ലാഭമാണ്. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത്, അതായത് ഓയിൽ സീൽ 200 രൂപ, പാക്കിംഗ് 160 170 രൂപ എങ്ങാണ്ടാണ് ഇപ്പം ഒറിജിനലിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓയിൽ, ഓയിൽ ഡിപ്പെൻഡ് ചെയ്യും, ഒരു 300 തൊട്ട് അങ്ങ് മേപ്പോട്ടുണ്ട്. അപ്പം സിന്തറ്റിക് ഓയിലൊന്നും ഒഴിക്കരുത്, കാരണം ഇത് ഗിയറിന് വേണ്ടി മാത്രമുള്ള ഓയിലാണ്, ഇത് എൻജിൻ പാർട്സ് ലൂബ്രിക്കേറ്റ് ചെയ്യാനല്ല. അപ്പോൾ അതുകൊണ്ട് സിന്തറ്റിക് ഓയിലിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ചില്ലെങ്കിലും വണ്ടി ഓടും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയുന്നതിൻ്റെ പോയിൻ്റ് വേറെയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാറ്റി. അപ്പോൾ ഒരു 700 രൂപ വരെയാണ് ഇതിനകത്ത് മാക്സിമം ഒരു ചിലവ് വരേണ്ടത് ഓയിൽ ഉൾപ്പെടാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേന്ന് പറയുന്നത്, നമ്മൾ ഓയിൽ സീൽ എന്തായാലും മാറിയല്ലോ, ഇനി ബെയറിംഗ് നോയ്സും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ബെയറിംഗ്സിനും എൻജിൻ ബെയറിംഗ്സിന് 2500 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. പിന്നെ ഈ മറ്റേ പിസ്റ്റൻ്റെ ടോപ്പ് എൻഡിൽ വരുന്ന ബെയറിംഗ് ഒരു 350 രൂപ എങ്ങാണ്ടാണ് വില. അപ്പോൾ ഒരു 3000 രൂപ നമുക്ക് കൂട്ടാം, 3500 രൂപ പാർട്സിനാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേബർ അതിനകത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു 1500 രൂപ വരെ അവർ വാങ്ങുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാ ബെയറിങ്സും ഓയിൽ സീൽസും മാറ്റുകയാണെങ്കിൽ റേറ്റ് ഏകദേശം ഒരു എന്താ പറയുന്നത് ഒരു 2500 രൂപ ബെയറിങ്സിന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഓയിൽ സീൽസിന്, പിന്നെ പാക്കിംഗ് എല്ലാം കൂടെ ഉൾപ്പെടെ നമുക്ക് ഫുൾ റേറ്റ് വരുന്നത് ഒരു 5000 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ അത് തെറ്റില്ല. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഫുൾ എൻജിൻ റീബിൽഡാണ്. അപ്പോൾ ഫുൾ എൻജിൻ റീബിൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ രണ്ടാമത് തന്ന ഓപ്ഷന് അത് കൂടാതെ നമ്മളുടെ സിലിണ്ടർ റീബോർ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് പിസ്റ്റൺ മാറ്റും, ക്രാങ്ക് കണക്റ്റിംഗ് റോഡ് മാറ്റി ഫിക്സ് ചെയ്യും. അപ്പോൾ 5000 രൂപ എന്ന് പറയുന്നത് 1500 രൂപ നമ്മൾ ലേബറാണ് ഏകദേശം ഇട്ടത്. അപ്പോൾ 1500 രൂപ അല്ലെങ്കിൽ 1000 രൂപ നമ്മൾ 1500 രൂപ നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കാം. കുറയ്ക്കുമ്പം വരുന്നതെന്ന് പറയുന്നത് ഒരു 3500 രൂപ പാർട്സ്. പിന്നെ ഇതിനകത്ത് ഫുൾ എൻജിൻ റീബിൽഡിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ക്രാങ്ക് റീസീറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു എനിക്കൊന്ന് കണക്റ്റിംഗ് റോഡ് മാറി ഒരു 1000 രൂപ അതിനകത്താവും. പിന്നെ അത് കഴിഞ്ഞ് പിസ്റ്റൺ എന്ന് പറയുന്നത് ഒരു 1000-1200 രൂപയാവും. റീബോർ ചെയ്യാൻ ശരിക്കും ഞാൻ കൊടുക്കുന്ന സ്ഥലത്ത് 100 രൂപയാണ്, ചിലപ്പോൾ ഒരു 200 രൂപയാണ്. സ്ലീവ് ചെയ്യുകയാണെങ്കിൽ സ്ലീവിന് വേറെ വിലയാണ്. അത് എനിക്ക് തോന്നുന്നൊരു 10-2000 രൂപ അടുപ്പിച്ചാവും സ്ലീവ് ചെയ്യാൻ. ഞാൻ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ സ്ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ലീവ് ചെയ്ത് പിസ്റ്റണും കൂടെ ആണ് ഞാൻ 2000 രൂപ പറഞ്ഞത്, അല്ലാതെ സ്ലീവ് ചെയ്യാൻ മാത്രമല്ല. അപ്പം അങ്ങനത്തെ ഒരു ഫുൾ എൻജിൻ റീബിൽഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പാർട്സ് എല്ലാം കൂടെ കൂട്ടി ഒരു 2000-2500 രൂപയാണ് ലേബർ. അതിനപ്പുറം ലേബർ വാങ്ങുകയാണെങ്കിൽ കൂടുതലാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഇതിൻ്റെ എങ്ങനെയാണ് എൻജിൻ റീബിൽഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എൻജിൻ റീബിൽഡ് ചെയ്യാനുള്ള കാരണങ്ങൾ, ആദ്യം നമ്മൾ പറഞ്ഞു ഓയിൽ ലീക്ക്, പ്ലഗ് അടിച്ചു പോവുക, എക്സോസ്റ്റിൻ്റെ സ്മെല്ല് വ്യത്യാസമുണ്ടെങ്കിൽ ഓയിൽ സീൽസാണ് പ്രശ്നം, പിന്നെ ആവശ്യമില്ലാത്ത നോയ്സ് വരുന്നു, അങ്ങനെയാണെങ്കിൽ കൂടുതലും ബെയറിങ്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ബെയറിങ്സ് അങ്ങനെയാണെങ്കിൽ മാറ്റുകയാണെങ്കിൽ എല്ലാം മാറ്റണം. ഇപ്പോൾ ക്രാങ്കിലാണ് പ്രശ്നമെങ്കിൽ ക്രാങ്ക് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാങ്കിൻ്റെ 2 ബെയറിങ്ങും സൈഡിൽ വരുന്ന ക്രാങ്ക് കേസ് ഫിറ്റ് ചെയ്യുന്ന 2 ബെയറിങ്ങും എന്തായാലും മാറണം. കാരണം ഇപ്പം കണക്റ്റിംഗ് റോഡൊക്കെ മാറിയുകൊണ്ട് ലോഡ് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് പഴയ ബെയറിങ്സ് ഒരു രീതിയിൽ സെറ്റായിരിക്കുകയാണ്, അത് കണക്റ്റിംഗ് റോഡ് വീണ്ടും നാശമാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് മാറ്റിയെടുക്കുക തന്നെ വേണം. പിന്നുള്ളത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ പിസ്റ്റൺ സ്ലാപ്പ് ഉണ്ട്. പിസ്റ്റൺ സ്ലാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ റീബോർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ പിസ്റ്റൺ വാങ്ങിച്ച് അടുത്ത സൈസ് ഇട്ട് റീബോർ ചെയ്യുക. ഇപ്പോൾ വലിയ പിസ്റ്റൺ സ്ലാപ്പ് ഇല്ല, ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ക്ലിയറൻസും വലിയ ഇഷ്യൂ ഇല്ല, സിലിണ്ടർ പിടിച്ചിട്ടില്ല, പിസ്റ്റണിനകത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ റിങ്സ് മാത്രം മാറ്റിയാലും മതി. അപ്പം ബേസിക്കലി എൻജിൻ റീബിൽഡ് എന്ന് പറയുന്ന ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിക്കാണും. ഇപ്പം ചില ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് ഐഡിയ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റേറ്റ്സിനെ കുറിച്ച് മനസ്സിലാവും. ഇപ്പോൾ ഇത് ഈ റേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരാളുടെ അടുത്ത് പോയി തർക്കിക്കാൻ പറയുന്ന റേറ്റ്സ് അല്ല. ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു എത്ര മണിക്കൂറാണ് അതിനകത്ത് ലേബർ വരുന്നത് എന്നുള്ള കാര്യം പറയും. ഒരു RX-ൻ്റെ എൻജിൻ സെറ്റ് ചെയ്യാൻ മാക്സിമം 2-2.5 മണിക്കൂർ, അതിനപ്പുറം വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു മെക്കാനിക്കിൻ്റെ ഒരു ദിവസത്തെ
ശമ്പളം നോക്കുകയാണെങ്കിൽ 1000 രൂപയാണ് അങ്ങേരുടെ ശമ്പളമെങ്കിൽ 2 മണിക്കൂറത്തേക്ക് ആയാലും നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് കൂടുതൽ എന്തായാലും ചാർജ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വേറൊരു കാര്യം, അങ്ങേരെ ശമ്പളം 1000 ആണെങ്കിൽ ഇപ്പോൾ അയാൾ 10 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറിന് 250 രൂപയ്ക്ക് ചെയ്തു കൊടുക്കണമെന്നില്ല. അങ്ങേരെ അവിടെ ഇരിക്കുന്നത് ബിസിനസ് ചെയ്യാനാണ്, ചാരിറ്റി അല്ല. അതുകൊണ്ട് അയാൾ കോസ്റ്റ് ടു കോസ്റ്റ് ചെയ്യില്ല, ലേബറിലാണ് അവർക്ക് പൈസ കിട്ടുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു 2000 to 2500 ഫുൾ എൻജിൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള ചാർജാണ്. ഓയിൽ സീല് മാത്രം മാറ്റണമെങ്കിൽ 500 രൂപയാവുള്ളൂ. ബെയറിങ്സ് മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻജിൻ സെറ്റ് ചെയ്യുന്ന പോലത്തെ തന്നെ പണിയാണ്, എല്ലാം ഇളക്കണം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് അവരിട്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇടാത്തെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക, അതാണ് മെയിൻ. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് എൻജിൻ റീബിൽഡിന് എത്ര കോസ്റ്റ് ആവും, ഇത്ര ചോദിക്കുന്നത് തെറ്റാണോ ശരിയാണോ, ഇത് കൂടുതലാണോ. അപ്പം ഇത് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരും. ഓക്കെ, അപ്പം അതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ ലേബർ കൊടുക്കണ്ട. പിന്നെ വേസ്റ്റ് കേസ് സിനാരിയോ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊളമായി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അത് നേരെയാക്കി തരും. അപ്പം അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു പ്രാവശ്യമേ പറ്റാറുള്ളൂ, ചിലപ്പം 2-3 പ്രാവശ്യവും പറ്റാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ട്, പൈസ കുറച്ച് ചിലവായാലും കുഴപ്പമില്ല, പഠിക്കുന്നതിനാണെന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ വേറൊരു കാര്യം, ഒരു സാധനം എളുപ്പത്തിൽ ഇളകി വരുന്നില്ലെങ്കിൽ അതിനെ ചുറ്റിക വെച്ച് അടിച്ചിളക്കരുത്. അത് റിസർച്ച് ചെയ്യുക എങ്ങനെയാണ് ഇളകുന്നത്. ഇപ്പോൾ ക്രാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് കേസ് എന്ന് ചുമ്മാ ഇളകി വരത്തില്ല. അപ്പോൾ അതിന് സ്പെഷ്യൽ ടൂളുണ്ട്, അത് പ്രസ് ചെയ്തേ ഇളകുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.